ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേയുടെ രണ്ടാം ഘട്ടം ഫലമാണ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. തെക്കൻ ജില്ലകൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഈ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ചാലക്കുടി മുതൽ തിരുവനന്തപുരം വരെയുള്ള 10 മണ്ഡലങ്ങൾ, ഈ 10 മണ്ഡലങ്ങളിലെ വോട്ടർമാർ ഇപ്പോഴുള്ള രാഷ്ട്രീയ കാലാവസ്ഥയിൽ എങ്ങനെ ചിന്തിക്കുന്നു, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിനുശേഷം സ്ഥിതിഗതികൾ മാറിയേക്കാം, ഏത് സർവേ ഫലവും പോലെ ഈ സർവേയിലും 1% വ്യത്യാസമുണ്ടായേക്കാം, രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുമ്പോഴും സ്ഥാനാർത്ഥി നിർണയം സംഭവിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ അടിസ്ഥാനമാക്കിയും വോട്ടർമാർ ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നേക്കാം, നിലവിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ ഫലം വ്യക്തമാക്കുന്നത്. 2 മണ്ഡലങ്ങളിലെ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. എറണാകുളം UDFനൊപ്പം തന്നെ തുടരും എന്ന് സർവേ ഫലം വ്യക്തമാക്കുന്നു. ചാലക്കുടി ഇടതുമുന്നണി പിടിച്ചെടുക്കും എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് സി ഫോർ സർവേ ഫലം വ്യക്തമാക്കുന്നത്. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2 മണ്ഡലങ്ങളിലെ ഫലമാണ്, ആലപ്പുഴയും മാവേലിക്കരയും. അതിന് മുന്നേ എന്താണ് ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള പ്രധാന പ്രശ്നങ്ങളിൽ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നോക്കാം. ഉമ്മൻചാണ്ടി സർക്കാർ അകപ്പെട്ട ഏറ്റവും വലിയ വിവാദമായിരുന്നു സോളാർ വിവാദം. കഴിഞ്ഞ ദിവസം സരിത ജയിൽ മോചിതയായതോടുകൂടി സോളാർ വിവാദം വീണ്ടും ചൂടുപിടിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ എന്തു ചിന്തിക്കുന്നു എന്ന് നോക്കാം. സോളാർ കേസിൽ സർക്കാരെടുത്ത നടപടികൾ തൃപ്തികരമാണോ എന്നായിരുന്നു ആദ്യ ചോദ്യം. സോളാർ കേസിൽ സർക്കാരെടുത്ത നടപടികൾ വളരെ നല്ലതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് 15% ആളുകൾ മാത്രം. ഏറെക്കുറെ നല്ലതാണ് എന്ന് 41% ആളുകൾ പറയുമ്പോൾ ഒട്ടും തൃപ്തികരമല്ല എന്ന് പറയുന്നത് 44% ആളുകൾ. 15% ആളുകൾ മാത്രമാണ് സോളാർ കേസിൽ സർക്കാരെടുത്ത നടപടികളിൽ തൃപ്തിയുള്ളവർ എന്ന് വേണം ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏറെക്കുറെ തൃപ്തിയുള്ളവർ 41%, ഒട്ടും തൃപ്തികരമല്ല എന്ന് പറയുന്നത് 44% ആളുകൾ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് അടുത്ത ചോദ്യം. സോളാർ കേസിൽ സർക്കാരെടുത്ത നടപടികൾ സോളാർ കേസിൽ വിവാദത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമോ വേണ്ടയോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. രാജിവെക്കണം എന്നഭിപ്രായപ്പെട്ടത് 39% ആളുകൾ, രാജിവെക്കേണ്ടതില്ല എന്നഭിപ്രായപ്പെട്ടത് 46%, പറയാനാവില്ല, അഭിപ്രായം പറയാനില്ല എന്ന് പറഞ്ഞത് 15% ആളുകൾ മാത്രം. സോളാർ വിവാദത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന് 39% ആളുകളാണ് അഭിപ്രായപ്പെട്ടത്. രാജിവെക്കേണ്ടിയിരുന്നില്ല എന്ന് 46% ആളുകളും, അഭിപ്രായം പറയാനാവില്ല എന്ന് 15% പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ബന്ധപ്പെട്ടതായിരുന്നു അടുത്ത ചോദ്യവും. സോളാറുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ സമരങ്ങൾ CPMന് തന്നെ തിരിച്ചടിയായോ എന്നതായിരുന്നു അടുത്ത ചോദ്യം. CPMന് തിരിച്ചടിയായി എന്ന് 41% ആളുകൾ പറയുന്നു, തിരിച്ചടിയായിട്ടില്ല എന്ന് 23%, അഭിപ്രായം പറയാനാവില്ല എന്ന് പറഞ്ഞത് 36% ആളുകൾ. സെക്രട്ടേറിയറ്റ് ഉപരോധമടക്കം CPM നടത്തിയ സമരങ്ങൾ പെട്ടെന്ന് പിൻവലിച്ചു, അതുപോലെ തന്നെ ക്ലിഫ് ഹൗസ് ഉപരോധം പെട്ടെന്ന് നിർത്തി, ഇത്തരം സമരങ്ങളെല്ലാം CPMന് തിരിച്ചടിച്ചു എന്ന് പറയുന്നവരാണ് 41% ആളുകൾ. തിരിച്ചടിച്ചില്ല എന്ന് പറയുന്നത് 23%, അഭിപ്രായം പറയാനാകാതെ പോയത് 36% ആളുകൾ. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ സോളാർ സമരവുമായി ബന്ധപ്പെട്ട്, സോളാർ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരുന്നത്. മാധ്യമങ്ങളിൽ ഒരുപാട് കാലം വാർത്തയായിരുന്നു, ഒരുപാട് വിവാദങ്ങൾ വന്നു, കേന്ദ്രമന്ത്രിമാർക്കും MLAമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കുമെതിരെ ആരോപണങ്ങൾ വന്നു. പക്ഷേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ജനങ്ങൾ അത് ഭൂരിപക്ഷം പേരും അതൊരു വലിയ കാര്യമായി കണക്കാക്കിയിട്ടില്ല എന്നാണോ? അങ്ങനെയല്ല, ഈ സർക്കാരിനെ സംബന്ധിച്ചുള്ള അത് തരക്കേടില്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ വലിയ വിവാദങ്ങളിലും കുഴപ്പങ്ങളിലും പെട്ടുപോകാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന്, അതിനുമുമ്പ് മന്ത്രിസഭയുടെ ഘടന മാറ്റുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ എടുക്കണോ വേണ്ടോ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രമേ ഭരണ മുന്നണിയുടെ മുമ്പിലുണ്ടായിരുന്നു. വലിയ അഴിമതി ആരോപണങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സോളാർ വിവാദം ഉണ്ടായത്. അത് ഭരണമുന്നണിയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആ ഒരു സംശയമില്ല, അവരുടെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല വ്യക്തിപരമായിട്ട് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സോളാർ. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 50 കൊല്ലത്തിൽ അല്ലെങ്കിൽ 55 കൊല്ലം നീണ്ട
രാഷ്ട്രീയ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ ഇദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രതിച്ഛായ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉണ്ടാകും. അത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഭരണകർത്താവിനെ വലിയ തോതിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ മന്ത്രിസഭ മുന്നോട്ട് വരുന്നത്. കാരണം നമുക്കറിയാം പല മന്ത്രിമാരും തീരെ അപ്രാപ്തരാണ്, ചിലരൊക്കെ തരക്കേടില്ലാത്ത രീതിയിൽ അഴിമതിക്കാരായിട്ടും കുപ്രസിദ്ധി നേടിയവരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മന്ത്രിസഭ പ്രധാനമായിട്ടും നിലനിന്നിരുന്നത് മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ പ്രതിച്ഛായ, അദ്ദേഹം നടത്തിയ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള എന്താണ് ജനസമ്പർക്ക പരിപാടി പോലെയുള്ള പരിപാടികളുടെ മുമ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ആരോപണങ്ങളുടെ കരിപുരണ്ട ഒരവസ്ഥയിലെത്തുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ ജയിലിൽ പോകുന്നു, രണ്ടുപേരെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കുന്നു. എല്ലാത്തിലുപരി മുഖ്യമന്ത്രിയും ഗൺമാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കോടതി ചോദിക്കുന്നു. ഡി ജി പിക്ക് കോൺസ്റ്റബിളിന് പേടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഒട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല, തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരിയായിട്ട് മുന്നണിയുടെ നമ്മൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിൽ ശ്രീ രമേശ് ചെന്നിത്തല ആയിരിക്കുമോ കൂടുതൽ നല്ല മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ പക്ഷേ കൂടുതൽ പിന്തുണ ഉമ്മൻചാണ്ടിക്ക് തന്നെയായിരുന്നു. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായി രമേശ് ചെന്നിത്തലയെ കാണുന്നില്ല എന്നുകൂടി വായിച്ചെടുക്കേണ്ടി വരുമോ? ഉമ്മൻചാണ്ടിക്ക് പകരക്കാരനായിട്ട് രമേശ് ചെന്നിത്തലയെ കാണുന്നുണ്ടോ കാണുന്നില്ലയോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ അപ്രസക്തമാണ്. ഇനി രമേശ് ചെന്നിത്തല അല്ലാതെ മൂന്നാമതൊരാൾക്ക് വരാമല്ലോ. ജി കാർത്തികേയൻ മുഖ്യമന്ത്രി ആയിക്കൂടെ, ബി എം സുധീരന് മുഖ്യമന്ത്രി ആയിക്കൂടെ, എന്തിനും വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിക്കൂടെ, ആർക്കുവാണെങ്കിലും മുഖ്യമന്ത്രി ആവാം, അതിന് തടസ്സമൊന്നുമില്ല. ഭരണഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും ഒരു തടസ്സവുമില്ല. മാത്രമല്ല ഇപ്പോഴത്തെ നിലക്കാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ പോലും മങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത ആളെ കെ പി സി പ്രസിഡന്റായിട്ട് വെച്ചത്. അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാത്ത രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയുടെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ജനബിന്ദുരൊന്നും അല്ല പ്രധാനം. അവിടെ ഹൈക്കമാൻഡിന്റെ താല്പര്യങ്ങളും മറ്റു താല്പര്യങ്ങളും എൽ ഡി എഫിന്റെ സമരങ്ങൾ, സോളാർ പ്രശ്നത്തിൽ എൽ ഡി എഫ് നടത്തിയ സമരങ്ങൾ സി പി എമ്മിന് തിരിച്ചടിയായെന്നാണ് 41% പേരും അഭിപ്രായപ്പെട്ടത്. പറയാനാവില്ലെന്ന് 36% പേർ പറയുന്നുണ്ടെങ്കിൽ പോലും സത്യത്തിൽ സോളാർ കേസിൽ സി പി എമ്മും മാധ്യമങ്ങളും ഒക്കെ ഉയർത്തിയ വലിയ പ്രതിരോധം വേണ്ടത്ര യു ഡി എഫിന് എതിരായിട്ടില്ലെന്ന് വേണമോ കരുതാൻ? നമ്മുടെ ഈ സർവേ കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് വിനു. അത് പിന്നെ സമരങ്ങളുടെ കാര്യത്തിലുള്ളത് ഒരു യാഥാർത്ഥ്യബോധത്തോടെയുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങൾ നടത്തിയത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ മലബാറിൽ പ്രതീക്ഷിച്ചതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധം ഏശിയിട്ടില്ലെങ്കിൽ ഈ പിന്നെ മലബാറിലല്ല സെൻട്രൽ അതായത് മധ്യഭാഗത്തും തിരുവിതാംകൂറിലും കൊച്ചി മേഖലയിലും സോളാറും വലിയ ഇഷ്യൂ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ന മട്ടാണ് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഒരു സന്ദേശം തരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്. ഈ ടി പി ചന്ദ്രശേഖരൻ വധവും സോളാർ പോലെയുള്ള തട്ടിപ്പുകളും കേരളത്തിൽ നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ ജനത ഏറെക്കുറെ ഈ തരത്തിലുള്ള മോശമായ വഴികളിലൂടെയൊക്കെ പോകാൻ താല്പര്യമുള്ളവരായി മാറുന്നു എന്നുള്ള ഒരു ദുസൂചന ഇതിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ എം ജി രാധാകൃഷ്ണൻ, എന്ന് വെച്ചാൽ ഈ ജനകീയ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ ജനങ്ങൾ കൂടുതൽ കണക്കിലെടുക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാദങ്ങളോ രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ല അവരുടെ പ്രധാന പരിഗണനയിൽ വരുന്നത് എന്നുകൂടി കണക്കാക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. കാരണം ഒരു നേരത്തെ പറഞ്ഞത് ഒരു ഒരു ആദർശവുമായിട്ടും തത്വങ്ങളുമായിട്ടും മൂല്യങ്ങളുമായിട്ടും ഒക്കെയുള്ള ബന്ധപ്പെട്ട കാര്യമാണ്. അഴിമതിയുടെ കാര്യം, അക്രമ രാഷ്ട്രീയത്തിൻ്റെ കാര്യം, അതിലൊക്കെ ഏറെ നമ്മുടെ കൂടുതൽ മധ്യവർഗവൽക്കരിക്കപ്പെടുന്ന ഒരു കേരളീയ സമൂഹം സ്വന്തം ആവശ്യങ്ങൾ, കൂടുതൽ സ്വാർത്ഥപൂർണമായിട്ടുള്ള സ്വന്തം ആവശ്യങ്ങൾ, തനിക്കും തൻ്റെ കുടുംബത്തിനും തൻ്റെ തട്ടാനും സുഖമായിട്ട് ജീവിക്കാൻ.